हलो एवरी वण इन नाम एच टी एम एल लिस्टि तेर्ड काटगरी डिस्कस कई क्लास नाम एच टी एम एल लिस्टर डिस्कूं अल एच टी एम एल लिस्ट मेन मूं डिफरेंट टाइपाण्लू ऑर्डर्ड लिस्ट अणर्ड्ड लिस्ट डेफिनेशन लिस्ट അതിൽ ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും എങ്ങനെയാണെന്നും അത് എങ്ങനെയാണ് ഒരു നമ്മൾ ഈ ഒരു കോഡ് വെച്ചിട്ട് റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലാസ്റ്റ് എച്ച് ടി എം എൽ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള ഡെഫിനിഷൻ ലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറി മോഡൽ ഓഫ് ലിസ്റ്റിംഗ് ആണ് ഡെഫിനിഷൻ ലിസ്റ്റ്. അതായത് ഇപ്പോൾ ഡിക്ഷണറിയിൽ എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഒരു വേർഡ് ഉണ്ടായിരിക്കും അല്ലേ, ആ വേർഡിൻ്റെ മീനിങ് അതിൻ്റെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ ഉണ്ടായിരിക്കും. ആ ഒരു വേർഡിനെ എന്തൊക്കെയാണ് നമ്മൾ മീനിങ് ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ടായിരിക്കും അല്ലേ, ഓരോ സിറ്റുവേഷനിലും ഡിഫറെൻറ്റ് മീനിങ്സ് ആയിരിക്കും ചില ഇംഗ്ലീഷ് വേർഡ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മീനിങ് ഒക്കെ ഏതൊരു സിറ്റുവേഷനിലുള്ള മീനിങ്ങും എന്ത് ചെയ്യും, അതിൻ്റെ ആ ഒരു വേർഡിൻ്റെ അണ്ടറിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ലിസ്റ്റിംഗ് തന്നെയാണ് ഡെഫിനിഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഈ കോഡ്സ് ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അത് വെച്ചിട്ട് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഈ ഒരു ഡെഫിനിഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡി എൽ ആണ് ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ടാഗ്. ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതായത് അതിൻ്റെ ആ ഒരു കറക്റ്റ് മീനിങ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡി ഡി എന്ന് പറയുന്നത്. ഡി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടാഗാണ് ഡി ഡി. ഡി എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്, അതായത് ദെൻ ഡി ഡി എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. നമുക്ക് ഈ ഒരു കോഡ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ മനസ്സിലാവും. നമ്മൾ പ്രോഗ്രാം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത്, ഡോക് ടൈപ്പ് എച്ച് ടി എം എൽ, ദെൻ എച്ച് ടി എം എൽ ഹെഡ് ടൈറ്റിൽ കൊടുക്കുകയാണ്. ടൈറ്റിൽ എച്ച് ടി എം എൽ ഡെഫിനിഷൻ ലിസ്റ്റ് ടൈറ്റിൽ അവിടെ ക്ലോസ് ചെയ്തു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി സ്റ്റാർട്ട് ചെയ്തു അല്ലേ. ബോഡി ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഡി എൽ, അതായത് ഡെഫിനിഷൻ ലിസ്റ്റാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് അല്ലേ. ഡെഫിനിഷൻ ലിസ്റ്റാണ്, അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടു. ദെൻ കൊടുക്കുന്ന വേർഡ്സ് ഫസ്റ്റ് നോക്കുക, ഡി ടി ആണ് മെയിനായിട്ട് വരേണ്ട വേർഡ്. ആ വേർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ആ ഇംഗ്ലീഷ് എന്നുള്ള വേർഡ് ബോൾഡിൽ വരാൻ വേണ്ടിയിട്ടാണ് ബി എന്ന് കൊടുത്തിട്ടുള്ളത്, കണ്ടോ. ദെൻ ആ ഒരു വേർഡ് ഇംഗ്ലീഷ് എന്നുള്ള വേർഡ് ബോൾഡിൽ വന്നാൽ മതി. അപ്പോൾ ബോൾഡ് ഓപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ക്ലോസ് ചെയ്തു. ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻഡ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ബോൾഡ് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് ബി ആണ്. സോ ഇംഗ്ലീഷ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വേർഡ് ഇവിടെ ക്ലോസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന കോഡാണ് ഡി ഡി. നമ്മൾ പറഞ്ഞു ആ ഒരു ഈച്ച് ഐറ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന കോഡാണ് ഡി ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് യൂണിവേഴ്സൽ ലാംഗ്വേജ്. ഡിസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ഡി അവിടെ ക്ലോസ് ചെയ്യുക, അങ്ങനെ അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെഫിനിഷൻ കൊടുക്കുന്നത് നോക്കൂ, ഡി ടി കണ്ടോ, മലയാളം എന്നാണ് കൊടുക്കുന്നത്. ആ മലയാളം എന്നുള്ളത് ബോൾഡിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബി എന്ന് കൊടുക്കുന്നത്. ദെൻ അത് ബോൾഡ് ക്ലോസ് ചെയ്യണം. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു ടാഗും സ്റ്റാർട്ടിങ്ങും ഉണ്ട് ക്ലോസിങ്ങും ഉണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി അത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പോൾ ബോൾഡ് ഇവിടെ ഓപ്പൺ ചെയ്തു, ദെൻ അതെന്ത് ചെയ്യാണ് ക്ലോസ് ചെയ്തു. ദെൻ ഈ ഒരു ഡെഫിനിഷൻ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ് മലയാളം എന്നുള്ള ഡെഫിനിഷൻ. ഇനി നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കുന്നത് അല്ലേ. അവർ മദർ ടാങ്ക് അതാണ് കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യണം. ദെൻ ഇവിടെ നമ്മൾ നോക്കൂ,
definition list open ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ഒരു ടാഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം നോക്കൂ ഡെഫിനിഷൻ ലിസ്റ്റ് ഇവിടെ ക്ലോസ് ചെയ്തു ദെൻ ബോഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ ലാസ്റ്റ് എന്ത് ചെയ്യണം ബോഡി ക്ലോസ് ചെയ്യണം അതേപോലെ തന്നെ എച്ച് ടി എം എൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ എച്ച് ടി എം എൽ ഇവിടെ ക്ലോസ് ചെയ്തു നമ്മൾ സാധാരണ സേവ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ല സേവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യാറ് ഫയലില് സേവ് ആസ് ഡെസ്ക് ടോപ്പിൽ ഇനി ഡെസ്ക് ടോപ്പിൽ തന്നെ സേവ് ചെയ്യണമെന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേറെ ഏത് ഫോൾഡറിൽ ഏത് സ്പേസിൽ വേണമെങ്കിലും ചെയ്യാം ഡോക്യുമെൻസിലോ ഒക്കെ വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും ഡെസ്ക് ടോപ്പിലാവുമ്പോൾ ഓപ്പൺ വിത്ത് ബ്രൗസർ നമുക്ക് ഏതെങ്കിലും ബ്രൗസർ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ ഈസി ആണല്ലോ എന്ന് കരുതിയിട്ടാണ് ഡെസ്ക് ടോപ്പിൽ സേവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഫയൽ നെയിം നമുക്ക് ഏത് ഫയൽ നെയിമും കൊടുക്കാം പക്ഷേ ഡോട്ട് എച്ച് ടി എം എന്ന് ടൈപ്പ് ചെയ്യണം അതേപോലെ തന്നെ എൻകോഡിങ് യു ടി എഫ് എയ്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം സേവ് ചെയ്യാം നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം നോക്കൂ നമ്മൾ കൊടുത്തിട്ടുള്ള ഡി ടി എന്ന് പറയുന്നത് അതായത് ഡിസ്ക്രിപ്ഷൻ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ഇംഗ്ലീഷാണ് അത് ബോൾഡിൽ വരാൻ കൊടുത്തിരുന്നു അല്ലേ അപ്പോൾ ബോൾഡിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ദെൻ അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ഡി ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് അത് നോർമൽ ലെറ്റേഴ്സിൽ വന്നിട്ടുണ്ട് ദെൻ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് അത് ഡി ടി എന്ന് പറയുന്നത് മലയാളമാണ് അത് ബോൾഡിൽ വന്നിട്ടുണ്ട് ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവർ മദർ ടങ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു ഡെഫിനിഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒരു ഇതിലൊരു അഡീഷണൽ ഒരു പോയിൻറ്സും കൂടി അങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം നോക്കി നോക്കൂ ഇനി നമ്മളൊരു ഇതും കൂടി കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയെന്ന് കരുതാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ അല്ല ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ ഡി ടി ആണ് കേട്ടോ ഇത് കൊടുക്കുന്നത് ബോൾഡിൽ ആ ലെറ്റർ ബോൾഡിൽ വരണം സോ ബി ബോൾഡിൽ വരാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മൾ ഹിന്ദി എന്നുള്ള വേർഡ് ബോൾഡിൽ വന്നാൽ മതി അല്ലേ ബോൾഡ് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് അത് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം വേണ്ട അപ്പോൾ അത് ക്ലോസ് ചെയ്യണ ടാഗ് ക്ലോസിങ് ടാഗ് കൊടുത്തു ദെൻ നമ്മളിവിടെ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഡെഫിനിഷൻ എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം അല്ലേ അപ്പം ക്ലോസ് ചെയ്യുക ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനായിട്ട് ഡി ഡി അല്ലേ ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്ത് കൊടുക്കും നാഷണൽ ലാംഗ്വേജ് കൊടുത്തു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ക്ലോസ് ചെയ്യണം ഡി ഡി ക്ലോസ് ചെയ്തു കഴിഞ്ഞു അല്ലേ നമ്മൾ ലാസ്റ്റൊക്കെ ചെയ്ത പോലെ തന്നെ കേട്ടോ ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്തു ദെൻ ബോഡി ക്ലോസ് ചെയ്തു എച്ച് ടി എമ്മിൽ ക്ലോസ് ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം സേവ് ചെയ്യണം എന്ത് ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിലും സേവ് ചെയ്യണം കേട്ടോ കൺട്രോൾ എസ് ചെയ്ത് കൺട്രോൾ പ്ലസ് എസ് പ്രസ് ചെയ്താൽ മതി സേവ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഡെഫിനിഷൻ ലിസ്റ്റ് ഫോൾഡർ ഓപ്പൺ വിത്ത് എനി ബ്രൗസർ നോക്കൂ ഹിന്ദി എന്നുള്ളത് കൂടി വന്നിട്ടുണ്ട് അല്ലേ ഹിന്ദി ബോർഡിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നാഷണൽ ലാംഗ്വേജ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതും അതേപോലെ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മൂന്ന് ടൈപ്പ് ഓഫ് ലിസ്റ്റാണ് എച്ച് ടി എം എല്ലിൻ്റെ അണ്ടറിൽ വരുന്നത് ഓർഡേർഡ് ലിസ്റ്റ് അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ് ഓക്കെ താങ്ക് യു